രാജ്യം ജനങ്ങൾക്കായി അനുവദിച്ച മൗലിക അവകാശങ്ങൾ എത്ര പേർക്ക് ഇന്ന് ലഭിക്കുന്നുണ്ട്? ഓർക്കണം, ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരൻ കേൾക്കേണ്ടി വരുന്ന അത്യന്തം വിഷമകരവും അപമാനകരവുമായ ചോദ്യമാണിത്. എന്നാൽ ഇന്ന് അതാണ് ഇവിടെ നടക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇന്നില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. എന്നാൽ ഇന്ന് എത്ര പേർക്ക് അതുണ്ട്? ഏറ്റവും പ്രാധാന്യം നൽകുന്നത് പ്രകടിപ്പിക്കുന്നതിലും പ്രഭാഷണത്തിലുമുള്ള ആ സ്വാതന്ത്ര്യമാണ്. എന്നാൽ ഇന്ന് ആ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. കർഷകർക്കായി മിണ്ടാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഇവിടെയില്ല. മിണ്ടിയാലത് രാജ്യദ്രോഹ കുറ്റം. എന്തായാലും രാജ്യത്തെ കർഷകർ പാകിസ്ഥാൻ തീവ്രവാദികളല്ല എന്ന ബോധം ഇവിടുത്തെ കേന്ദ്ര സർക്കാരിന് വേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ കർഷക നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന കർഷകർ ഇന്ന് രാജ്യവ്യാപകമായി ട്രെയിൻ തടയുകയാണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ട്രെയിൻ തടഞ്ഞ് പ്രതിഷേധിക്കുക. എല്ലാ സംസ്ഥാനങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിൽ 4 മണിക്കൂർ ട്രെയിൻ തടയുമെന്ന് സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചു. എന്നാൽ കേരളത്തിൽ ട്രെയിൻ തടയിൽ ഉണ്ടാകില്ല. പകരം എല്ലാ ജില്ലയിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യായത്തിനായുള്ള ഈ സമരം അടിച്ചമർത്താൻ സാധിക്കുമെന്ന് കേന്ദ്രം കരുതേണ്ടതില്ല. കർഷക സമരം രാജ്യത്ത് ശക്തമായതോടെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. ഒളിഞ്ഞും തെളിഞ്ഞും അവർ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഏകാധിപത്യം എന്ന സ്വപ്നം നിറവേറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആദ്യ കാൽവെപ്പ് തന്നെയാണത്. അതേസമയം കർഷക സമരത്തോടുള്ള കേന്ദ്രത്തിന്റെ ഇത്തരം ഒരു പിന്തിരിപ്പൻ നയം തുടക്കം മുതലേ വിമർശിക്കുകയും കർഷകർക്കൊപ്പം നിന്നതുമായ നടനാണ് സിദ്ധാർത്ഥ്. നമ്മുടെ കണ്ണുകൾക്ക് മുൻപിൽ രാജ്യം ഒരുപാട് മാറിയെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. 2009 തന്റെ പ്രസംഗത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു താരത്തിന്റെ വിമർശനം. അന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയതിന്റെ പേരിൽ ആരും തന്നെ ആക്രമിച്ചിരുന്നില്ല. ഒരു ഭീഷണി പോലും ലഭിച്ചില്ല. ഇന്ത്യ മാറിയിരിക്കുന്നു, സിദ്ധാർത്ഥ് ട്വീറ്റ് ചെയ്തു. 2009 ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസിൽ നടന്ന ചടങ്ങിലെ തന്റെ പ്രസംഗമാണ് സിദ്ധാർത്ഥ് പങ്കുവച്ചത്. ജനാധിപത്യത്തിൽ മാധ്യമങ്ങളുടെ പങ്കിനെ കുറിച്ചും സമകാലിക രാഷ്ട്രീയത്തെ കുറിച്ചുമായിരുന്നു സിദ്ധാർത്ഥ് സംസാരിച്ചത്. തന്റെ സംസാരത്തെ കുറിച്ച് ഒരു പരാതിയോ ഒരു ഭീഷണിയോ അന്ന് ലഭിച്ചിരുന്നില്ലെന്ന് ഓർക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നു. അഭിപ്രായപ്പെട്ടതിന്റെ പേരിൽ തന്നെ ആരും ആക്രമിച്ചില്ല. ഇന്ത്യ മാറിയിരിക്കുന്നു നമ്മുടെ കണ്ണുകൾക്ക് മുൻപിൽ. നാം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ചോദ്യം, സിദ്ധാർത്ഥ് ട്വീറ്റ് ചെയ്തു. മറവി രോഗം രാജ്യത്ത് പതിവായിരിക്കുന്നു. ഇപ്പോൾ രാജ്യത്ത് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുകയാണ് പുതിയ തിന്മകൾ. 2014 സ്വരം മാറ്റിയവരല്ല നമ്മൾ. സത്യത്തിനായി നിലകൊള്ളുക, സത്യം പറയുക എന്നും സിദ്ധാർത്ഥ് കൂട്ടിച്ചേർത്തു. എന്നാൽ സിദ്ധാർത്ഥിന്റെ ഈ വാക്കുകൾ അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് എന്ന തരത്തിലുള്ള പിന്തുണയാണ് താരത്തിന് ലഭിച്ചിരിക്കുന്നത്. കാരണം പ്രതികരിക്കുന്ന പലരുടെയും ട്വിറ്റർ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ഇതിനോടകം തന്നെ കേന്ദ്രം ട്വിറ്റർ അധികൃതരോട് താക്കീത് നൽകി കഴിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധിച്ച ഓരോരുത്തരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലഴികളിൽ അടയ്ക്കുകയാണ്. പണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയവരെ അന്നത്തെ ബ്രിട്ടീഷ് പട്ടാളം തുറങ്കലിൽ അടച്ചിരുന്നു. അത് സത്യത്തിനായി പോരാടിയവരെ. ഇന്നും അതേ രീതി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും. എങ്കിലും മനസ്സിലാവാത്തത് ഒന്ന് മാത്രമാണ്, കർഷകർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാണ് രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നത്? അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നത് ആരാണ്? ന്യായത്തിന് വേണ്ടിയുള്ള അവരുടെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. കാരണം കേവലം രാഷ്ട്രീയ നേട്ടങ്ങളല്ല അവർക്കുള്ളത്. അതുകൊണ്ട് രാജ്യവും അവർക്കൊപ്പം നിലനിൽക്കും. ആ ശബ്ദം അടിച്ചമർത്താം എന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.